നമസ്കാരം. ന്യൂസ് ബ്രേക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആ സ്ത്രീയുടെ കൈയും പിടിച്ചാണ് അയാൾ നടന്നത്. ആ സ്ത്രീയാണ് ഗുജറാത്തിൽ വെള്ളം എത്തിക്കുന്നതിന് വർഷങ്ങളായി തടസ്സം നിൽക്കുന്നത്. ആ സ്ത്രീ. ഈ വാക്കുകൾ വന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നാണ്. BJP യുടെ ഇത്തരം ക്രിയാവിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഓരോ ദിവസവും 100 കണക്കിന് മുഴി അമ്പുകളാണ് വീണുകൊണ്ടിരിക്കുന്നത്. എന്നാലും സംഘികളെ, ആ സ്ത്രീ എന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ആരെയെന്നറിയുമോ? അവരുടെ പേര് മേധാ പട്കർ, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ ശില്പി. സ്വന്തം ആശയങ്ങളും അറിവും കൊണ്ട് ലോകത്തിനു മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന മേധാ ദീദി. അവരുടെ പേര് പറയാൻ നമ്മുടെ പ്രധാനമന്ത്രി തയ്യാറാകില്ല എന്നത് വളരെ മോശമാണ്. ജോലിയും ഗവേഷണവും ഉപേക്ഷിച്ച് പാവങ്ങളുടെ രക്ഷയ്ക്കായി ഇറങ്ങിത്തിരിച്ച മേധാ പട്കറെ നരേന്ദ്രമോദിക്ക് അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയില്ല. സ്വന്തം വിദ്യാഭ്യാസത്തിന്റെ രേഖകളെല്ലാം വ്യാജമായി ഉണ്ടാക്കിയവർക്കൊന്നും പള്ളിക്കൂടത്തിൽ പോയവരെ കണ്ടാൽ അത്രയ്ക്ക് ദഹിക്കില്ല. മേധാ പട്കറെ ആക്ഷേപിക്കുന്ന അത്രയും തരം താഴാൻ പ്രിയപ്പെട്ട മോദി, നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. എന്റെ കക്കൂസും കുളിമുറിയും എന്റെ വീടും പദ്ധതികളുടെ വീഡിയോ കണ്ട് ജനം മൂക്കത്ത് വിരൽ വച്ചിരിക്കുമ്പോഴാണ് മോദിയുടെ അടുത്ത വമ്പൻ മേധാ പട്കറെ ഒന്ന് തോണ്ടി നോക്കിയത്. മേധാ മേടത്തെ തോണ്ടിയത് വെറുതെയല്ല, രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ രാഹുലിനോടൊപ്പം അവരും നടന്നു, അതും ഗുജറാത്തിൽ. ആ ഗുജറാത്തിന്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ ഒന്ന് വിട്ടുപോയി. അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. ഭരിച്ചു ഭരിച്ച് നിങ്ങൾ ജനങ്ങൾക്ക് ഒരു ഭാരമായി മാറിയിരിക്കുകയാണ്. ആ ഭാരത്തെ ഇറക്കി വെക്കണമെന്ന് ഗുജറാത്തുകാർ കാത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള തരം താണ പ്രസംഗങ്ങൾ. മോദി ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്താകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. മോദിജി അല്പം ഡീസന്റ് ആകണം കേട്ടോ, ജനം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഗുജറാത്തിലെങ്കിലും നിങ്ങൾ അല്പം ഉളുപ്പുള്ളവരായിരിക്കുമെന്ന് കരുതി. കാലം എത്ര ചെന്നാലും പഠിച്ചതല്ലേ പാടൂ. നാട്ടിൻപുറത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നായയുടെ വാല് പന്തീരാണ്ട്. ബാക്കി അറിയാമല്ലോ. ഗുജറാത്തിൽ എത്ര പ്രതിപക്ഷ MLA മാരെയാണ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചത്? ആ പട്ടേൽ സമുദായത്തെ ഉയർത്താൻ വന്ന പയ്യനുണ്ടല്ലോ, ഹാർദിക് പട്ടേൽ. അയാളെ കയ്യിലെടുത്ത് പട്ടേലുമാരെ കൂടെ നിർത്താമെന്ന് നിങ്ങൾ ദിവാസ്വപ്നം കാണുന്നതൊക്കെ കൊള്ളാം. പക്ഷേ പട്ടേൽമാർ BJP വേഷം കെട്ടലുകൾ നന്നായി അറിയുന്നവരാണ്. അധികാരം നിങ്ങൾക്കെന്നും വീക്ക്നെസിന്റെ പട്ടികയിലാണ്. ആ വീക്ക്നെസ് സാധിച്ചെടുക്കാനായി നിങ്ങൾ മോദിയെയും മറ്റ് പലരെയും വേഷം കെട്ടിക്കും. ആ വേഷങ്ങൾ പാളിയാൽ നിങ്ങൾ പണം കൊടുത്ത് ആളെ ഇറക്കും. അങ്ങനെയല്ലേ പഞ്ചാബിലും ഹരിയാനയിലും ആപ്പുമായി കുറച്ചുപേർ എത്തിയത്? ആം ആദ്മി എന്നത് കോൺഗ്രസിന്റെ ആപ്പാണെന്ന് BJP ക്കാരെ നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിൽ പണി പാളിയത് ആകെ ചമ്മലായി പോയില്ലേ? ഭരണം അവിടെ ആം ആദ്മി കൊണ്ടുപോയി. ഹിമാചൽ വളരെ സൂക്ഷിച്ചാണ് നിങ്ങളുടെ B team ആം ആദ്മി ഇറക്കി വിട്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഗുജറാത്തിലും അവ ഇറക്കിയിട്ടുണ്ട്. ഫലം വരുമ്പോൾ അറിയാം ആപ്പിന്റെ ആപ്പ് കോൺഗ്രസിന് മാത്രമാണോ കിട്ടിയതെന്ന്. ഗുജറാത്തിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ നെഞ്ചകം തകരുന്ന തരത്തിലാണ് മോദി നിലവിളിക്കുന്നത്, താമരയെ സഹായിക്കാൻ. മോദിയല്ലാതെ കൊള്ളാവുന്ന മറ്റൊരു മുഖവും ഇതുവരെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന സത്യം നിങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്തായാലും കൂട്ടുകാരെ, നിങ്ങൾ കത്തിലൂടെയെങ്കിലും മോദിജിയുടെ PR ഗ്രൂപ്പിനെ അറിയണം. ഒരല്പം മാന്യത രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്ന്. അപ്പോൾ നമോവാഗം.